ഇന്നലെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ചരമവാർഷികമായിരുന്നു. 1948 ജനുവരി 30 ഒരു ഹിന്ദുത്വ തീവ്രവാദിയായ നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നു. അയാൾ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു. ഈ അടുത്ത കാലത്തായി ജനുവരി 30 ഗോഡ്സെ സ്തുതികളാണ് നാം കൂടുതലും കാണുന്നത്. മഹാത്മാഗാന്ധി വധിക്കപ്പെടേണ്ടവൻ തന്നെയാണെന്ന രീതിയിലാണ് സംഘപരിവാർ അനുകൂലികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നത്. കേരളത്തിലെ ഒരു മികച്ച വർഗീയവാദിയായ അഡ്വക്കേറ്റ് കൃഷ്ണരാജും തൻ്റെ പേജിൽ ഗോഡ്സെയുടെ പടമിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിന് കീഴേ ഗോഡ്സെയുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നുമുണ്ട്. നമ്മളെ വിട്ടുപോയ കേരളത്തിൻ്റെ പ്രിയകവി ONV 1991 കലാകൗമുദിയിൽ എഴുതിയ ഒരു ലേഖനം ഇനി നോക്കാം. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നതിന് 2 തിരുവനന്തപുരത്ത് തൈക്കാട് മൈതാനിയിൽ RSSന്റെ ഒരു പ്രധാനമായ മീറ്റിംഗ് നടക്കുന്നു. അവരുടെ ഗുരുജി ഗോൾവാർക്കാണ് അവിടെ പ്രസംഗിക്കുന്നത്. ദേശീയ സമരത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ONV അടങ്ങുന്ന കുറച്ച് വിദ്യാർത്ഥികൾ അവിടെ എത്തി. ഗോൾവാൾക്കർ രൂക്ഷമായ ഭാഷയിൽ മഹാത്മാഗാന്ധിയെ വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിലുള്ള മലയാറ്റൂരും കരുനാഗപ്പള്ളി ജി കാർത്തികേയനും ഗോൾവാൾക്കറോട് പ്രസംഗം കഴിഞ്ഞ ശേഷം ചില ചോദ്യങ്ങൾ ചോദിച്ചു. മറുപടി പറയുന്നതിന് പകരം ഇവരെ തല്ലാനാണ് അയാൾ അവിടെ നിന്ന് സംഘപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരത്തെ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലെ കുട്ടികളായിരുന്നു ഇവരെ തല്ലാൻ വന്ന സംഘത്തിലെ കൂടുതൽ ആളുകളും. തല്ലും പിന്നെ തിരിച്ചടിയുമായി ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം 2 കഴിഞ്ഞാണ് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. അന്ന് വലിയ ദുഃഖത്തോടെ തൈക്കാട് മൈതാനത്തിന് സമീപത്ത് കൂടി ONVയും കൂട്ടുകാരും നടന്നു പോകുമ്പോൾ അതിനടുത്ത് ഒരു RSSകാരൻ്റെ വീട്ടിൽ മധുരപലഹാരം വിതരണം ചെയ്യുന്നത് കണ്ടു. വർഷങ്ങൾക്ക് ശേഷവും ആ ഗോൾവാൾക്കറുടെ പ്രസംഗവും മധുരപലഹാര വിതരണവും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളായി അവശേഷിക്കുന്നു എന്നാണ് ONV പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ട്. അന്ന് ഒരു യാത്ര കഴിഞ്ഞ് സർക്കാർ മന്ദിരത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഗാന്ധിജിയെ വെടിവെച്ച വാർത്ത മൗണ്ട് ബാറ്റൻ പ്രഭു അറിഞ്ഞത്. അദ്ദേഹം ആദ്യം ചോദിച്ചത് എല്ലാവരും ചോദിച്ച ആ ചോദ്യം തന്നെയായിരുന്നു, ആരാണ് അത് ചെയ്തത്? അറിഞ്ഞുകൂടാ സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗാർഡ് മറുപടി പറഞ്ഞത്. ഉടനെ അവിടെ നിന്നും ഇറങ്ങിയ അദ്ദേഹം അലൻ ക്യാമ്പൽ ജോൺസൺ എന്ന ഉദ്യോഗസ്ഥനെയും കൂട്ടി ബിർള ഹൗസിലെത്തി. അപ്പോഴേക്കും ഈ വാർത്ത എറിഞ്ഞ് അവിടെ 1000 ജനങ്ങൾ എത്തിക്കഴിഞ്ഞിരുന്നു. അവരുടെ ഇടയിൽ കൂടി ഇവർ അകത്തേക്ക് കടന്നപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും പരിഭ്രാന്തിയോടെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഒരു മുസ്ലിം ആണ് അത് ചെയ്തത്. പെട്ടെന്ന് അവിടെ ഒരു മൂകത പരന്നു. ജനങ്ങൾ പരസ്പരം നോക്കി നിന്നു. ഉടനെ മൗണ്ട് ബാറ്റൻ ആ മനുഷ്യൻ്റെ നേർക്ക് തിരിഞ്ഞു, എടോ വിഡ്ഢി, അതൊരു ഹിന്ദുവാണ്, തനിക്ക് അറിഞ്ഞുകൂടെ എന്ന് ആകാവുന്നത്ര ഉച്ചത്തിൽ അദ്ദേഹം വിളിച്ചു ചോദിച്ചു. എന്നിട്ട് അവർ ബിർള ഹൗസിലേക്ക് കയറിപ്പോയി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ക്യാമ്പൽ ജോൺസൺ ചോദിച്ചു, അത് ഒരു ഹിന്ദുവാണെന്ന് അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി എന്ന്. മൗണ്ട് ബാറ്റൻ പറഞ്ഞത്, എനിക്കറിയില്ല അയാൾ ഹിന്ദു ആണോ എന്നത്, പക്ഷേ അതൊരു മുസ്ലിം ആണെങ്കിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ കൂട്ടക്കൊല ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്, അത് ഒഴിവാക്കണം. അത്രയേറെ ഔചിത്യവും ചിന്താശേഷിയും മൗണ്ട് ബാറ്റിന് അന്ന് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ചോരപ്പുഴ ഒഴുകുമായിരുന്നു എന്നത് ആർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ്.